പതിനാറ് ദിവസം ആകുമ്പോഴാണ് മുട്ട വിരിയുന്നത്. പിന്നെ നമ്മളൊരു കുറച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രൂഡറിലേക്ക് മാറ്റി വെക്കും. ഇവിടെ ഒരു മുട്ടയിട്ട് കിടക്കുന്നുണ്ട്, ഒരു തീറ്റപാത്രത്തിലാണ്. നമ്മളെ ഫാമില് കോഴികൾക്കുള്ള തീറ്റയാണ്, വൈകുന്നേരമുള്ള തീറ്റ കൊടുക്കണ്. അപ്പൊ ആദ്യമൊക്കെ ഒരുപാട് കോഴികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഫയൂമി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡ് ഉണ്ടല്ലോ, അത് മാത്രമല്ല മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്നത്. അതുപോലെ താറാവുണ്ട്, അത് മുട്ടക്കോഴി ഫയൂമി. ഇത്രയും കോഴികളാണ് ഇപ്പൊ നമുക്ക് ഫാമിലുള്ളത്. ഇത് പാലക്കാടൻ നാടനാണ് ഈ രണ്ട് കോഴികൾ. മുട്ടയ്ക്ക് വേണ്ടിയിട്ട് അടയിരിക്കും ചെയ്യും. പിന്നെ ഇതൊക്കെ പയ്യുമി തന്നെ, എല്ലാം പയ്യുമി. പിന്നെ അതിൽ രണ്ട് താറാവുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് കോഴികൾ ഉണ്ടായിരുന്നു കൂട്ടിലൊക്കെ. ഇപ്പം നമ്മൾ കുറച്ച് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴികൾ കുറവാണ്. ഇതിൽ ബ്രഹ്മുണ്ട്, കൊളംബിയൻ ബ്രഹ്മ. ഇതൊരു സെറ്റുണ്ട്. ഇത് ഇപ്പോൾ എഗ്ഗ് ചെയ്യുന്നതാണ്. അത് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ, വിൽപ്പനക്കുള്ളത് ആയിട്ടില്ല. ഇപ്പൊ പയ്യുമിയൊക്കെ ഇപ്പൊ കുറവാട്ടോ. അപ്പൊ കുഞ്ഞുങ്ങളൊന്നും ഇപ്പൊ വിൽപ്പനക്ക് ഉള്ളതില്ല, ഇതിനൊക്കെ ആയിട്ട് വേണം. അപ്പൊ നമ്മളെ പ്രാവുകളാക്കിയിരുന്ന ഷെഡാണിത്. അപ്പോ പ്രാവുകളൊന്നും ഇല്ല ഇപ്പോ, പ്രാവുകളൊക്കെ നമ്മൾ തൽക്കാലമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു ഇവിടെ നമ്മളെ ഡയമണ്ട് ഡോഗ് ഉള്ളത്. അപ്പൊ ഇത് തിരക്കടില്ലാതെ ബ്രീഡാവുണ്ട്. അപ്പൊ ഇവിടെ ഒരു മുട്ടയിട്ട് കിടക്കുന്നുണ്ട്, ഒരു തീറ്റപാത്രത്തിലാണ്. എഗ്ഗ് ഇയാള് ബോക്സ് അപ്പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതിനകത്താണ് മുട്ടയിട്ടിട്ടുള്ളത്. അങ്ങനെ ഓരോ സെറ്റാണ് നമ്മൾ ഓരോ കൂട്ടിലിട്ടിട്ടുള്ളത്. പിന്നെ ഇതിനകത്തും എഗ്ഗ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇവരും എഗ്ഗ് ചെയ്ത് വിരിയാനായിട്ടുണ്ട്. പിന്നെ ഇതൊരു സെറ്റാണ്, ഇതിനകത്തും എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ഇവര് പെട്ടെന്ന് പെട്ടെന്ന് മുട്ടയിടും കേട്ടോ, മുട്ടയിട്ട് കുഞ്ഞുങ്ങളാവും. ഇതില് ഇപ്പൊ ഒരെണ്ണം കുഞ്ഞാണ്, അത് താഴെള്ളിയിൽ ഒരെണ്ണം കുഞ്ഞാണ്. അപ്പൊ നമ്മളെ ഷെഡിനകത്ത് ഇപ്പൊ നമ്മള് കോഴി കുഞ്ഞുങ്ങളൊന്നും കാര്യമായിട്ടില്ല. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈ കാടകളെ തന്നെ, ഫാൻസി കാട. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വട്ടൻകുയില്, ഫാൻസി കാട. ഏവിയറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആളുകള് ഇത് എടുത്തിട്ട് പോക്ക്. ഏവിയറിയില് കിളിക്കൂട്ടില് ഇടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അത് താഴോട്ട് എങ്ങനെ നടന്നുകൊണ്ട് ആ വേസ്റ്റും കാര്യങ്ങളും, തെന്നര വേസ്റ്റൊക്കെ അവര് കഴിക്കും ചെയ്യും. വ്യത്യസ്ത കളറുണ്ട്, നാല് കളറുണ്ടാവും. വൈറ്റ്, അതുപോലെ ബ്ലാക്ക്, റെഡ്, ബ്ലൂ, സിൽവർ, അങ്ങനെ വരുന്ന ഒരു നാലഞ്ച് കളർ ഉണ്ടാവും. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് പീസ് 200 രൂപയായിട്ടാണ്. ഒരു 10 പീസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തും വണ്ടിക്കാരെടുത്ത് നമ്മൾ കൊടുത്തുവിടും. ഇതിപ്പോ ഏവിയറിയിലൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ആളുകൾ ഏവിയറിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. കിളിക്കൂട്ടില് താഴെ ഇങ്ങനെ നടക്കുമ്പോൾ അവര് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കും ചെയ്യും. നല്ല ഭംഗിയാണ്. ഇതൊക്കെ നമ്മളെ ബ്രൂഡറാണ്, കാടന്റെ ബ്രൂഡറാണ്. ചെറിയ കുട്ടികളായിരിക്കും. ഇതൊക്കെ ബ്രൂഡറാണ്. ഇതിലും അതിൽ കുറച്ച് വലിയ കുട്ടികളുണ്ട്. പിന്നെ ഇതിപ്പോ ഒന്ന് നമ്മൾക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അത് എന്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന ബ്രൂഡറാണ്. അവിടെ ഒരു പാത്രം വെച്ചിടുന്നത്. അപ്പൊ ഒരു ചെറിയ ചൂടുണ്ടാവും. ഇവർക്ക് വലിയ കൂടുതൽ ചൂടിന്റെ ആവശ്യമില്ല കാടകൾക്ക്. ഇതിലാണ് നമ്മളെ ഇൻക്യുബേറ്റർ ഒക്കെ ഉള്ളത്. അപ്പൊ ഇൻക്യുബേറ്റർ ഇതൊക്കെ ഓഫാണ്. ഈ ഇൻക്യുബേറ്റർ ഓഫായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ ഇതും ഓഫാണ്. കാരണം ഇപ്പൊ കൂടുതൽ നമ്മൾ ചെയ്യുന്നില്ല, കോഴികളൊന്നും കൂടുതൽ ചെയ്യുന്നില്ല. ഈ ചെറുത് ഇത് മാത്രമേ നമുക്ക് വർക്കിംഗ് ഉള്ളൂ. ഇതിലാണ് നമ്മൾ കാടമുട്ടൊക്കെ വെക്കല്. ഈ ട്രയലായിട്ടാണ് മുട്ട വെക്കല്. അതൊരു മാനുവൽ ടൈപ്പാണ്, ഓട്ടോമാറ്റിക് അല്ല. ഇതിൽ വിരിഞ്ഞിട്ടുണ്ട്, ഇന്നിപ്പോൾ മാറ്റാനുള്ളതാണ്. ചെറിയ കുട്ടികളെ കയറാം. സാധാരണ നമ്മൾ നോർമൽ കാടന്റെ പകുതി ഉണ്ടാവുള്ളൂ കുഞ്ഞുങ്ങളാണെങ്കിലും. നമുക്ക് മാറ്റി ബ്രൂഡർക്ക് മാറ്റണം. ഈ നെറ്റിന്റെ അകത്തു കൂടിയും ഒരു ഓടി മുണ്ടു വേണ്ടിയില്ലേ, വേണ്ട. ഈ നെറ്റ് വെച്ചെടുത്തുകൊണ്ട് പുറത്ത് ചാടാതെ ചാടാതിരിക്കണം. എന്നോട് കൂടെ ഒക്കെ അവര്
ഓടി രക്ഷപ്പെടാൻ നോക്കും. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഏകദേശം കളറുകൾ ഇങ്ങനെ അറിയാം, കുറെയൊക്കെ ബ്ലാക്ക്, ബ്ലൂ, അതുപോലെ വൈറ്റ്, ഇതൊക്കെ ഒരു റെഡ് റെഡ് കയറും ഇതിലേക്ക്. 16 ദിവസം ആകുമ്പോഴാണ് ഇവരെ നമ്മൾ മുട്ട വിരിയുന്നത്. പിന്നെ നമ്മളൊരു കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബ്രൂഡറിലേക്ക് മാറ്റി വെക്കും. നമുക്കൊരു ബാച്ചില് വിരിഞ്ഞുണ്ടാകണം കുട്ടികള്, പിന്നെ നമുക്ക് ബ്രൂഡറിലേക്ക് മാറ്റാം. അപ്പൊ നമ്മള് കാടക്കുഞ്ഞുങ്ങളെല്ലാം ചൂട് കൊള്ളുകയാണ്. അപ്പൊ ഇവർക്ക് വെള്ളത്തിന്റെ ഒരു പാത്രമാണ്, കാരണം ഇതൊരു ബേഡ്സിനെല്ലാം വെള്ളം കൊടുക്കുന്ന ഒരു പാത്രം. ഇത് കുറച്ച് പഴയ പാത്രമാണ്. കോഴി കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ്, ഇവർ വിരിഞ്ഞു കഴിഞ്ഞാല് സ്വമേധ അവര് ഫീഡ് എടുത്തോളും, നമ്മൾ ഹെൽപ്പ് ചെയ്യൊന്നും വേണ്ട. സ്റ്റാർട്ടർ കൊടുക്കല്, ചെറിയ തരി കുറവുള്ള സ്റ്റാർട്ടർ വാങ്ങിയിട്ട് കൊടുക്കണം ഇവർക്ക്, കാരണം ചെറിയ കുഞ്ഞുങ്ങളല്ലേ. ഒരു കുറേ പതുക്കെ പതുക്കെ തിന്നൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് കൂട്ടില് വെള്ളവും തീറ്റയും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, ചൂടുണ്ട്, തരക്കടില്ലാത്ത രീതിയിൽ ചൂടുണ്ട്. കാരണം ഇതൊരു ബോക്സ് പോലുള്ള ഒരു ബ്രൂഡറാണ്, സെറ്റ് തകരത്തിന്റെ ഷീറ്റാണ് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. മുകളിൽ നെറ്റാണ്, അത് നമ്മൾ ചൂട് കൂടുന്ന ടൈമിൽ അതുപോലെ വെയില് കൂടുന്ന ടൈമിലൊക്കെ നമുക്ക് പൊന്തിച്ചിട്ട് കൊടുത്താണ്. അതോടെ ചാക്ക് ഇട്ടിട്ട് മറച്ചു വെക്കണം, അടച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ചൂട് നിൽക്കും. ഇപ്പൊ ഫാമില് സെയിലിനായിട്ടുള്ളത് ഇപ്പൊ ഈ ബട്ടൺ കുയില് മാത്രമേ ഉള്ളൂ. കോഴിക്കുഞ്ഞുങ്ങള് ഇപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടൺ കുയിൽ ആർക്കെങ്കിലും വാങ്ങണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, അതിൽ ബന്ധപ്പെടാം. ഒരു പീസ് 200 രൂപയാണ് വരുന്നത്. നിങ്ങൾ ഒരു 10 പീസ് എങ്കിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് കയറ്റി വിടാം, വണ്ടിക്കാരെടുത്ത് കയറ്റി വിടാം. ഇപ്പോൾ ഫാമിൽ വന്ന് എടുക്കാൻ തന്നെ നിങ്ങൾക്ക് 2 പീസ് 1 പീസൊക്കെ കൊണ്ടുപോകാം കേട്ടോ. ബിഹേവിയറിൽ ഇടാൻ ആണ് കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്നത്.